അസ്സലാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഫത്ഹുൽ മുഈനിൽ ഹിബത്തിനെ കുറിച്ച്, ദാനം നൽകുന്നതിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാൾ മറ്റൊരാൾക്ക് ഒരു സാധനം ദാനമായിട്ട് നൽകിയാൽ, ഉദാഹരണത്തിന് അബ്ദുള്ള തൻ്റെ ഫോൺ അജ്മലിന് ദാനമായിട്ട് നൽകുകയാണ് എങ്കിൽ അജ്മൽ ആ ഫോൺ കൈപ്പറ്റുന്നതോടുകൂടെയാണ് അവിടുത്തെ ഹിബത്ത് ലാസിമാകുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലായി മനസ്സിലാക്കി. അതായത് അജ്മൽ ആ സാധനം കൈപ്പറ്റുന്നതോടുകൂടെയേ അത് അവൻ്റേതായിട്ട് മാറുകയുള്ളൂ എന്നർത്ഥം. ഓക്കെ, ഇനി ഒരാൾ ഇങ്ങനെ മറ്റൊരാൾക്ക് ദാനം നൽകി, അവിടെ ഹിബത്ത് ലാസിമായി. അതിനുശേഷം പിന്നീട് എന്ത് ചെയ്യാൻ പാടില്ല? ദാനം നൽകിയ ആൾ അതെനിക്ക് തിരികെ വേണമെന്ന് പറയാൻ പാടില്ല. ഓക്കെ, അതായത് അബ്ദുള്ള ഇനി അജ്മലിനോട് പറയാണ് ആ ഫോൺ എനിക്ക് തന്നെ നൽകണമെന്ന്. ഓക്കെ, അങ്ങനെയെങ്കിൽ ആ ഫോൺ തിരികെ നൽകാനുള്ള ബാധ്യത അജ്മലിന് ഇല്ല എന്നർത്ഥം. ഓക്കെ, എന്നാൽ ഇവിടെ എക്സെപ്ഷൻ ആയിട്ടുള്ളൊരു കേസുണ്ട്. അതായത് ഒരു അസുൽ തൻ്റെ ഫറഇന് എന്തെങ്കിലും ഒരു സാധനം ദാനമായിട്ട് നൽകിയാൽ, അസുൽ എന്ന് പറഞ്ഞാൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉപ്പ, വല്യുപ്പ അല്ലെങ്കിൽ ഉമ്മ, വല്യുമ്മ എന്നിവരെ കുറിച്ചാണ്, ആ ശ്രേണിയെക്കുറിച്ചാണ് നമ്മൾ ഒരാളുടെ അസുല് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അസുല് തൻ്റെ ഫറഇനിക്ക്, തൻ്റെ മകന് അല്ലെങ്കിൽ പേരക്കുട്ടിക്ക് ഒരു സാധനം ദാനമായിട്ട് നൽകിയാൽ അത് തിരികെ വാങ്ങാവുന്നതാണ് എന്നുള്ളതാണ് മസ്അല. ഓക്കെ, ആ കാര്യമാണ് ഇനി പറയുന്നത്. ഒന്ന് നോക്കാം. വലി അസുലിൻ ദക്കരിൻ ഔ ഉൻസ, ആണാവട്ടെ പെണ്ണാവട്ടെ ഒരു അസുലിന് ജായിസാണ്. അതുതന്നെ മിൻ ജിഹത്തിൽ അബി അവിൽ ഉമ്മി, അത് ഉപ്പയുടെയോ ഉമ്മയുടെയോ ഭാഗത്ത് നിന്നാവാം. അപ്പോൾ ഉപ്പ എന്നുള്ള വകയിലുള്ള വല്യുപ്പ വല്യുമ്മ, ഉമ്മ എന്നുള്ള വകയിലുള്ള വല്യുപ്പ വല്യുമ്മ എല്ലാവർക്കും ജായിസാണ്. വഇനാല, ആ അസുലി എത്ര ഉയർന്നാലും ശരി, ഉപ്പയുടെ ഉപ്പയുടെ ഉപ്പ, ഉമ്മയുടെ ഉമ്മയുടെ ഉമ്മ എന്നുള്ള രൂപത്തിൽ എത്ര ഉയർന്നാലും ശരി അവർക്ക് ജായിസാണ്. റുജൂഉൻ, അവർക്ക് മടങ്ങാവുന്നതാണ്. ഫീമ വഹബ ഔ തസദ്ദഖ ഔ അഹ്ദ, ഓക്കെ, അവർ ഹിബത്ത് നൽകിയ അല്ലെങ്കിൽ സദഖ നൽകിയ അല്ലെങ്കിൽ ഹദിയ നൽകിയിട്ടുള്ള സാധനത്തിൽ. ലാ ഫീമ അബ്റഅ, ഇബ്റ ആക്കി കൊടുത്തതിൽ മടങ്ങുവാനുള്ള അവകാശമില്ല. അപ്പോൾ ഒരു ഉപ്പാക്ക് തൻ്റെ മകൻ ഒരു 1000 രൂപ കടം വീട്ടാനുണ്ടായിരുന്നു, അത് ഉപ്പ ഇബറ ആക്കി കൊടുത്തു, അത് നീ എനിക്ക് നൽകണ്ട എന്ന് പറഞ്ഞാൽ പിന്നീട് നീ എനിക്കത് നൽകണം എന്ന് പറയാനുള്ള അവകാശം അവനില്ല. മറിച്ച് അവൻ തൻ്റെ മകൻ എന്തെങ്കിലും ഹിബത്തായിട്ടോ സദഖയായിട്ടോ ഹദിയയായിട്ടോ കൊടുത്തിട്ടുണ്ട് എങ്കിൽ അതിൽ മടങ്ങാവുന്നതാണ്. ഓക്കെ, അപ്പോൾ വലി അസ്ലിൻ റുജൂഉൻ ഫീമ വഹബ ലി ഫർഇൻ, തൻ്റെ മകന് നൽകിയിട്ടുള്ള കാര്യത്തിൽ എന്നർത്ഥം, അതിൽ മടങ്ങാവുന്നതാണ്. വഇൻ സഫുല, ആ ഫർഅ് എത്രത്തോളം താഴെയുള്ളവനായാലും വേണ്ടില്ല. അതായത് മകനാവട്ടെ, മകൻ്റെ മകനാവട്ടെ, മകൻ്റെ മകൻ്റെ മകനാവട്ടെ, അങ്ങനെ എത്ര താഴേക്കിടയിലുള്ള ഫർആയാലും അവന് ഹിബത്ത് നൽകിയിട്ടുള്ള സാധനത്തിൽ മടങ്ങാവുന്നതാണ്. ഇൻ ബഖിയൽ മൗഹൂബു ഫി സൽത്തനതിഹി, ആ ഫർഇൻ്റെ അവകാശത്തിലായിട്ട് ആ ദാനസ്വത്ത് ശേഷിക്കുന്നുണ്ട് എങ്കിൽ, ഓക്കെ, ബിലസ്തിഹ്ലാക്കിൻ, തീരെ നശിക്കാതെ, അപ്പോൾ യാതൊരു നാശവും കൂടാതെ ആ വസ്തു ഫർഇൻ്റെ അവകാശത്തിൽ തന്നെ ഉണ്ട് എങ്കിൽ അതിനെ തിരികെ വാങ്ങാവുന്നതാണ്. ഓക്കെ, ഇനി വഇൻ ഖറസൽ അർള, ആ മകൻ തനിക്ക് ദാനമായിട്ട് കിട്ടിയിട്ടുള്ള ഭൂമിയിൽ മരം നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ശരി, ഔ ബനാ ഫീഹ, അല്ലെങ്കിൽ ആ ഭൂമിയിൽ ഒരു കെട്ടിടം പണിതിട്ടുണ്ടെങ്കിലും ശരി. ഓക്കെ, അപ്പോൾ ഉപ്പ തൻ്റെ മകന് ഒരു ഭൂമിയാണ് ദാനമായി നൽകിയിരുന്നത്, ആ ഭൂമിയിൽ ആ മകന് മരങ്ങൾ നട്ടുപിടിപ്പിച്ചു അല്ലെങ്കിൽ ഒരു കെട്ടിടം പണിതു, എന്നിരുന്നാലും ആ ഭൂമി എനിക്ക് തിരികെ വേണം എന്ന് പറഞ്ഞ് ഉപ്പാക്ക് അത് തിരികെ വാങ്ങാവുന്നതാണ്. ഇനി ഔ തഹല്ലൽ അസീറുൻ മൗഹൂബുൻ, അല്ലെങ്കിൽ ഹിബത്തായി നൽകപ്പെട്ടിരിക്കുന്ന കള്ള് സ്വയം സുർക്കയായാലും ശരി എന്നർത്ഥം. അതായത് ഉപ്പ മകന് ദാനമായിട്ട് നൽകിയിരുന്നത് കള്ളായിരുന്നുവെന്ന് കരുതുക, ആ കള്ള് സ്വയം സുർക്കയായി എന്ന് വെച്ചാലും എന്ത് ചെയ്യാവുന്നതാണ്? അത് തിരികെ വാങ്ങാവുന്നതാണ്. ഔ ആചറഹു, അല്ലെങ്കിൽ മകൻ ആ മൗഹൂബായ സ്വത്തിനെ മറ്റൊരാൾക്ക് കൂലിക്ക് നൽകിയാലും ശരി, അത് ഉപ്പാക്ക് തിരികെ വാങ്ങാവുന്നതാണ്. അപ്പോൾ ഉപ്പ തൻ്റെ മകനൊരു കാറായിരുന്നു ദാനമായിട്ട് നൽകിയത്, ആ കാറ് ആ മകൻ മറ്റൊരാൾക്ക് കൂലിക്ക് നൽകിയിട്ടുണ്ടെങ്കിലും ആ കാറിന് എനിക്കു തന്നെ വേണമെന്ന് ഉപ്പാക്ക് പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അവിടെയുള്ള മുസ്തഅ്ജറോ, ആ മുസ്തഅ്ജറിന് എന്തു ചെയ്യാവുന്നതാണ്? തൻ്റെ മകൻ കൊടുത്തിട്ടുള്ള അതേ കൂലിക്ക് ആ കാർ അത്രയും കാലം ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം ഈ ഉപ്പാക്കാണത് തിരികെ നൽകേണ്ടത് എന്നർത്ഥം. ഇനി ഔ അല്ലഖ ഇതഖഹു, അല്ലെങ്കിൽ ആ ഫർഅ് എന്തു ചെയ്തു? മൗഹൂബായിരിക്കുന്ന അടിമയെ എന്നൊന്ന് നമ്മൾ സങ്കല്പിക്കണം. അപ്പോൾ മൗഹൂബായ അടിമയുടെ ഇതഖിനെ ബന്ധിപ്പിച്ച് പറഞ്ഞുവെന്ന് കരുതുക. അപ്പോൾ ഉപ്പ തൻ്റെ മകന് ദാനമായിട്ട് നൽകിയതൊരു അടിമയായിരുന്നു, പിന്നീട് മകൻ പറയാണെന്ത്? ഇന്നാലിന്ന കാര്യമുണ്ടായാൽ ഞാൻ എന്നെ ഇതഖ് ചൊല്ലുമെന്ന്. ഓക്കെ, അങ്ങനെയായാലും ശരി ഈ അടിമയെ എനിക്ക് തിരികെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഉപ്പാക്ക് തന്നെ അടിമയെ എടുക്കാവുന്നതാണ്. ഔ റഹനഹു ഔ വഹബഹു ബിലാ ഖബളിൻ ഫീഹിമ, ഖബൾ നടക്കാതെ ആ മകൻ ആ വസ്തു എന്ത് ചെയ്തിരിക്കുന്നു? മറ്റൊരാളുടെ കയ്യിൽ പണയമായിട്ട് വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഹിബത്തായിട്ട് കൊടുത്തിരിക്കുന്നു, എന്നിരുന്നാലും ഈ ഉപ്പാക്കത് മടങ്ങാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഉപ്പ തൻ്റെ മകനൊരു കാറായിരുന്നു ദാനമായിട്ട് നൽകിയിരുന്നത്. ആ കാറ് എന്ത് ചെയ്തു? ആ മകൻ മറ്റൊരാളുടെ കയ്യിൽ പണയമായിട്ട് വെച്ചു, അല്ലെങ്കിൽ ഹിബത്ത് നൽകി എന്ന് കരുതുക. പക്ഷെ ഇവിടെ ഖബൂൽ നടന്നിട്ടില്ല. മുർത്തഹിനോ മുത്തഹിബോ ആ കാറ് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ സ്വീകരിക്കുന്നതിന് മുമ്പായിട്ട് ആ ഉപ്പാക്ക് ആ കാറ് തിരികെ വാങ്ങാവുന്നതാണ്. കാരണം എന്താ? ലിബഖാഇഹി, അവിടെ മൗഹൂബായിരിക്കുന്ന സ്വത്ത് ശേഷിച്ചത് കാരണത്താൽ ഫി സൽത്തനത്തിഹി, ആ മകൻ്റെ ഉത്തരവാദിത്തത്തിൽ തന്നെ, അവൻ്റെ അവകാശത്തിൽ തന്നെയായിട്ട് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതനുസരിച്ച് മകൻ്റെ സൽത്തനത്തിലായിരിക്കെ എന്ത് ചെയ്യാവുന്നതാണ്? ആ വസ്തു തിരികെ വാങ്ങാവുന്നതാണ് എന്നാണല്ലോ. എന്നിരുന്നാലും ഫലാ റുജൂഅ, അപ്പോൾ മടങ്ങാനുള്ള അവകാശമുണ്ടായിരിക്കുന്നതല്ല. ഇൻസാല മിൽക്കുഹു, ആ മകൻ്റെ അവകാശം നീങ്ങിയിട്ടുണ്ട് എങ്കിൽ ബി ഹിബത്തിൻ, ഹിബത്ത് കൊണ്ട് നീങ്ങി, മാ ഖബലിൻ, ഖബലോട് കൂടെ. ഓക്കെ, അപ്പോൾ ആ മകൻ എന്ത് ചെയ്തു? ആ കാറ് മറ്റൊരാൾക്ക് ദാനമായിട്ട് നൽകി. അവിടെയുള്ള മുത്തഹിബത് ഖബൽ നടത്തുകയും ചെയ്തു. ഖബൽ നടത്തിയാൽ പിന്നെ ആ ഹിബത്ത് അവിടെ ലാസിമായി. അപ്പോൾ അതോടുകൂടെ ഈ മകൻ്റെ അവകാശം നീങ്ങിപ്പോയി. അങ്ങനെ അവകാശം നീങ്ങിയതിന് ശേഷം പിന്നീട് ആ കാർ എനിക്ക് വേണമെന്ന് ഉപ്പ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല എന്നർത്ഥം. ഓക്കെ, കാനത്തിൽ ഹിബത്ത് മിനൽ ഇബിനി, അവിടെയുള്ള മകനിൽ നിന്നുള്ള ഹിബത്ത് ആയാലും വേണ്ടില്ല, ലി അബീഹി, അവൻ്റെ ഉപ്പാക്കായാലും വേണ്ടില്ല. ഓക്കെ, അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ജലാലിൻ്റെ മകനാണ് ഷമീൽ എന്നും ഷമീലിൻ്റെ മകനാണ് സിയാദ് എന്നും കരുതുക. ഓക്കെ, ഈ അവസരത്തിൽ ജലാല് സിയാദിനിക്ക് എന്ത് കൊടുത്തു? ഒരു കാറ് ഹിബത്തായിട്ട് നൽകി. പിന്നീട് ഈ സിയാദ് ആ കാറ് ദാനമായിട്ട് നൽകിയത് സ്വന്തം ഉപ്പയായ ഷമീലിനായാലും വേണ്ടില്ല. പിന്നീട് ജലാൽ എന്ത് ചെയ്യാൻ പാടില്ല? സിയാദിനോട് ആ കാർ തിരികെ വാങ്ങാൻ പാടില്ല എന്നർത്ഥം. അതാണ് വ ഇൻകാനത്തിൽ ഹിബത്തു മിനൽ ഇബ്നി ലി അബീഹി എന്ന് പറഞ്ഞത്. ഔ ലി അഖീഹി ലി അബീഹി, അല്ലെങ്കിൽ തൻ്റെ ഉപ്പ വഴിക്കുള്ള സഹോദരനായാലും വേണ്ടില്ല. ഓക്കെ, എന്ന് പറഞ്ഞാൽ അബൂ തോഹിറിൻ്റെ മകനാണ് അജീർ, അജീറിൻ്റെ സഹോദരനാണ് തെമീമി എന്ന് കരുതുക. ഓക്കെ, തെമീമിൻ്റെയും അജീറിൻ്റെയും ഉപ്പ അബൂ തോഹിറാണ്. അബൂ തോഹിർ കാർ ദാനമായിട്ട് നൽകിയത് അജീറിനാണ്. അജീർ അതെന്ത് ചെയ്തു? തൻ്റെ ഉപ്പയത്തെ സഹോദരനായ തെമീമിന് ഹിബത്ത് നൽകി എന്ന് കരുതുക. അപ്പോൾ തെമീമ് എന്നുള്ളതും അബൂ തോഹിറിൻ്റെ തന്നെ മകനാണെങ്കിലും എന്ത് ചെയ്യാൻ പാടില്ല? പിന്നീട് അജീറിനോട് ആ കാർ തിരികെ വാങ്ങിക്കാൻ അബൂ തോഹിറിന് അവകാശമില്ല. അതാണ് ഔലി അഖീഹി അബീഹി എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇൻസാല മിൽക്കുഹു ബി ഹിബത്തിൻ മഅ ഖബലിൻ എന്ന് നമ്മൾ പഠിച്ചു. ഔ ബി ബൈഇൻ, അല്ലെങ്കിൽ ബൈഅ് കൊണ്ട് അവൻ്റെ അവകാശം നീങ്ങിപ്പോയാൽ വലൗ മിനൽ വാഹിബി, അങ്ങനെ അവൻ ബൈഅ് നടത്തുന്നത് അവന് ദാനമായിട്ട് നൽകിയ സ്വന്തം ഉപ്പാക്കാണെങ്കിലും വേണ്ടില്ല. അലൽ ഔജഹി, ന്യായയുക്തമായ അഭിപ്രായ പ്രകാരം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ ജലാല് തൻ്റെ മകനായ ഷമീലിന് എന്ത് നൽകി? ഒരു കാറ് ദാനമായിട്ട് നൽകി. ഷമീൽ അത് സ്വന്തം ഉപ്പാക്കു തന്നെ, ജലാലിന് തന്നെ വിറ്റു എന്ന് കരുതുക. അങ്ങനെ വിറ്റതിന് ശേഷം പിന്നീട് ജലാൽ പറയാണെന്ത്? ഞാൻ എനിക്കത് ആദ്യം ദാനമായിട്ട് നൽകിയതായിരുന്നല്ലോ, അതുകൊണ്ട് ആ ദാനം ഞാൻ മടക്കിയെടുക്കുന്നു, അതുകൊണ്ട് ഞാൻ എനിക്ക് നൽകിയിരിക്കുന്നതിൻ്റെ വില നീ എനിക്ക് തിരികെ നൽകണം എന്ന് പറഞ്ഞാൽ അത് ശരിയാവുകയില്ല എന്നർത്ഥം. ഓക്കെ, ഇനി ഔബി വഖഫിൻ, ഇനി വഖഫ് കൊണ്ട് നീങ്ങിപ്പോയാലും അവന് റുജൂഇനുള്ള അവകാശമില്ല. അപ്പോൾ ജലാല് ഷമീലിന് ദാനമായിട്ട് നൽകിയ കാറ് ഷമീൽ എന്ത് ചെയ്തു? വഖഫ് ചെയ്താൽ പിന്നീട് അതിൽ മടങ്ങാനുള്ള അവകാശം ജലാലിനുണ്ടായിരിക്കുന്നതല്ല. ഓക്കെ, ഇനി നോക്കാം. വയംതനിഉ റുജൂ, ഇങ്ങനെ മടങ്ങുന്നത് പാടില്ല, അത് നിഷിദ്ധമാണ്. ബി സവാലിൽ മിൽക്കി, മിൽക്ക് നീങ്ങിപ്പോകുന്നത് കൊണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, ആ മുത്തഹിബിൻ്റെ, അതായത് ആ മകൻ്റെ അവകാശം നീങ്ങിപ്പോകുന്നതോടുകൂടെ റുജൂ പാടില്ല. വ ഇൻ ആദ ഇലൈഹി, ആ മിൽക്ക് അവനിലേക്കു തന്നെ മടങ്ങിയാലും ശരി. ഓക്കെ, എങ്ങനെ? വലോബി ഇഖാലത്തിൻ, അത് ഇഖാലത്ത് കൊണ്ടായാലും വേണ്ടില്ല. ഔ റദ്ദിൻ ബി ഐബിൻ, അല്ലെങ്കിൽ ഐബ് കാരണത്താൽ തിരികെ നൽകിയത് കൊണ്ടായാലും വേണ്ടില്ല. അതായത് ജലാല് തൻ്റെ മകനായ ഷമീലിന് ദാനം നൽകിയിരിക്കുന്ന കാറ് ഷമീൽ മഅ്ഷൂഖിന് വിറ്റുവെന്ന് കരുതുക. അങ്ങനെ വിറ്റതിന് ശേഷം അവർ തമ്മിലൊരു ഇഖാലത്തിലേക്ക് എത്തുകയാണ്. ഇഖാലത്ത് എന്ന് പറഞ്ഞാൽ രണ്ടു പേരുടെയും സമ്മതത്തോടു കൂടെ ബൈഅ് ഫസ്ഖ് ചെയ്യുന്നതിനെക്കുറിച്ചാണ് പറയുക. ഓക്കെ, അപ്പോൾ അവിടെയുള്ള മഅ്ഷൂഖ് പറയാണ് ഷമീലിനോട്, നമുക്ക് ഈ ബൈഅിൽ നിന്നും ക്യാൻസലാവുകയല്ലേ? അപ്പോൾ ഷമീലും അത് സമ്മതിച്ചു. അങ്ങനെ ആ ബൈഅ് ക്യാൻസലായിട്ട് ആ കാറ് ഷമീലിൻ്റേതു തന്നെയായി. ഓക്കെ, അല്ലെങ്കിൽ റദ്ദും ബി ഐബ്, തുമ്പി ഐബ് എന്ന് പറഞ്ഞാൽ മഅ്ഷൂഖ് പറയാണ് ആ കാറിന് ഇന്നാലിൻ്റെ പ്രശ്നങ്ങളൊക്കെയുണ്ട്, ഐബുണ്ട്, അതുകൊണ്ട് എനിക്കത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തിരികെ കൊടുക്കുന്നതിനെ കുറിച്ചാണ് റദ്ദുമ്പി ഐബ് എന്ന് പറയാം. അപ്പോൾ ഇഖാലത്ത് കൊണ്ടായാലും റദ്ദുമ്പി ഐബ് കൊണ്ടായാലും ആ മിൽക്ക് മകനിലേക്ക് തിരികെ വന്നതിന് ശേഷം പിന്നെ റുജൂ നടത്താനുള്ള അവകാശം ആ ഉപ്പാക്കുണ്ടായിരിക്കുന്നതല്ല, ജലാലിനുണ്ടായിരിക്കുന്നതല്ല. കാരണം എന്താ? ലി അന്നൽ മിൽക്ക, കാരണം അപ്പോൾ ആ മകന് ആ കാറിലുള്ള അവകാശം, അതായത് അപ്പോൾ ഷമീലിന് കുഞ്ഞ് ആകാറിലുള്ള അവകാശം ഗൈറു മുസ്തഫാദിൻ മിൻഹു അത് ആ ഉപ്പയിൽ നിന്നും ആ അസ്ലിൽ നിന്നും നേടിയെടുക്കപ്പെട്ടതല്ല ഹൈന ഇതിൻ അന്നേരം. ഓക്കെ, അപ്പോൾ തൻ്റെ അസ്ല് നൽകിയിരിക്കുന്ന ജലാൽ നൽകിയിരിക്കുന്ന അവകാശം ഇവനത് വിൽക്കുന്നതോടുകൂടെ കഴിഞ്ഞു അല്ലേ. പിന്നീട് അത് തിരികെ വന്നത് എന്തുകൊണ്ടാണ്? ഇഖാലത്ത് കൊണ്ടാണ്, അല്ലെങ്കിൽ റദ്ദും ബിഅയ്ബ് കൊണ്ടാണ്. അതുകൊണ്ട് ആ ഉപ്പ വഴിക്കല്ല ആ മിൽക്ക് ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ പിന്നീട് അത് തിരികെ വാങ്ങാനുള്ള അവകാശം ഇവിടെയുള്ള ഉപ്പാക്ക്, അതായത് ജലാലിനുണ്ടായിരിക്കുന്നതല്ല. ഓക്കെ, ഇനി അടുത്തത് വലൗ വഹബഹുൽ ഫർഉ ലി ഫർഇഹി. ഇനി അത്തരത്തിലുള്ള ഒരു വസ്തുവിനെ ഫർഉ തൻ്റെ ഫർഇനിക്ക് ഹിബത്തായിട്ട് നൽകിയാൽ, അതായത് ജലാല് തൻ്റെ മകനായ ഷമീലിന് ഒരു കാർ ദാനം നൽകി, ഷമീൽ തൻ്റെ മകനായ സിയാദിന് അത് ഹിബത്തായിട്ട് നൽകിയാൽ വ അഖ്ബലഹു എന്ന് മാത്രമല്ല അതിനെ അവൻ ഇഖ്ബാൽ നടത്തിക്കുകയും ചെയ്തു, അതായത് സിയാദ് അത് കൈപ്പറ്റുകയും ചെയ്തു. സുമ്മ റജഅ ഫീഹി പിന്നീട് ഈ ഫർഉ എന്ത് ചെയ്തു? അതിൽ റുജൂ നടത്തി. എന്ന് പറഞ്ഞാൽ സിയാദിൻ്റെ കയ്യിൽ നിന്നും ഷമീൽ തന്നെ അത് തിരികെ വാങ്ങി എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ഫഫി റുജൂഇൽ അബി വജ്ഹാനി, അപ്പോൾ ഈ ഷമീലിൻ്റെ ഉപ്പാക്ക്, അതായത് ജലാലിന് ആ കാറ് പിന്നീട് തിരികെ വാങ്ങാമോ, ഷമീലിൻ്റെ കയ്യിൽ നിന്നും തിരികെ വാങ്ങാമോ എന്നുള്ള വിഷയത്തിൽ വജ്ഹാനി രണ്ടഭിപ്രായങ്ങളുണ്ട്. വൽ ഔജഹു മിൻഹുമ അതിൽ നിന്നും ഏറ്റവും ന്യായയുക്തമായ അഭിപ്രായം അദമുർ റുജൂഇ മടങ്ങാൻ പാടില്ല എന്നുള്ളതാണ്. ലി സവാലി മിൽക്കിഹി കാരണം എന്താണ്? അവിടെയുള്ള ഫർഇൻ്റെ മിൽക്ക് അവിടെ നീങ്ങിപ്പോയിട്ടുണ്ട്, ഷമീലിൻ്റെ മിൽക്ക് നീങ്ങിപ്പോയിട്ടുണ്ട്. സുമ്മ ഔദഹി അത് പിന്നീട് മടങ്ങി വന്നതാണ് എന്നർത്ഥം. അപ്പോൾ സവാലി മിൽക്ക് സുമ്മ ഔദ് എന്നുള്ള കാര്യം ഉണ്ടായത് കാരണത്താൽ തന്നെ അവിടെയുള്ള ഉപ്പാക്ക്, അതായത് ജലാലിന് ആ കാറ് തിരികെ വാങ്ങാൻ പാടില്ല എന്നുള്ളതാണ് ന്യായയുക്തമായ അഭിപ്രായം. ഓക്കെ, അപ്പോൾ ഏതായിരുന്നാലും സവാലി മിൽക്കോട് കൂടെ റുജൂഇനുള്ള അവകാശം നീങ്ങിപ്പോകും എന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ വ യംതനിഉ ഐളൻ ഇപ്രകാരം തന്നെ റുജൂ നടത്തൽ നിഷിദ്ധമാണ്, പാടില്ലാത്തതാണ്. ഇൻ തഅല്ലഖ ബിഹി ഹഖ്ഖുൻ ലാസിമുൻ. ഓക്കെ, ആ ഒരു ഹിബത്ത് സ്വത്ത്, അതായത് ദാന സ്വത്തുമായിട്ട് ലാസിമായ ഒരു ഹക്ക് ബന്ധപ്പെടുകയാണ് എങ്കിൽ, നിർബന്ധ ബാധ്യത ബന്ധപ്പെട്ട് കിടക്കുകയാണെങ്കിൽ, ഏതുപോലെ കഅൻ റഹനഹു അവിടെയുള്ള ഫറ എന്ത് ചെയ്തു? ആ വസ്തുവിനെ പണയം വെച്ചു. ലി ഗൈരി അസ്ലിൻ അസ്ല് അല്ലാത്തവൻ്റെ അടുക്കൽ. ഓക്കെ, അപ്പോൾ ഷമീൽ എന്ത് ചെയ്തു? ആ കാർ മറ്റൊരാളുടെ കയ്യിൽ, അതായത് ഹാഷിമിൻ്റെ കയ്യിൽ പണയം വെച്ചു എന്ന് കരുതുക. വ അഖ്ബലഹു എന്ന് മാത്രമല്ല അത് ഇഖ്ബാൽ നടത്തിക്കുകയും ചെയ്തു, ഹാഷിം അത് കൈപ്പറ്റുകയും ചെയ്തു. വലം യംഫക്ക ആ റഹന് ഇതുവരെ ഒഴിവായിട്ടുമില്ല. ഓക്കെ, അപ്പോൾ ഷമീൽ ഹാഷിമിൻ്റെ കയ്യിൽ നിന്നും കുറച്ച് കാശ് കടം വാങ്ങിയിട്ട് എന്ത് ചെയ്തതാണ്? ആ കാറ് ഹാഷിമിൻ്റെ കയ്യിൽ പണയം വെച്ചതാണ്. ആ പണയ സ്വത്ത് ഇതുവരെ അവൻ തിരികെ എടുത്തിട്ടില്ല. അപ്പോൾ ഒരു ലാസിമായ ഹക്ക് ആ സ്വത്തിനോട്, ആ കാറിനോട് ബന്ധപ്പെട്ട് കിടന്നു. ഈ അവസരത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഉപ്പയായ ജലാൽ ആ കാർ തിരികെ വാങ്ങാൻ പാടില്ല. വകഥ ഇപ്രകാരം തന്നെ തിരികെ വാങ്ങൽ പാടില്ല, മുംതനിയാണ്. ഇനി സ്തുഹുലിക്ക ആ ഒരു വസ്തു അത് നശിച്ച് മറ്റൊരു കാര്യമായിട്ടുണ്ട് എങ്കിൽ, ഏതുപോലെ ബി അൻ തഫർറഖൽ ബൈളു. ഓക്കെ, ഉപ്പ മകന് ദാനമായിട്ട് നൽകിയത് മുട്ടയായിരുന്നു. ആ മുട്ട വിരിഞ്ഞു കുഞ്ഞുങ്ങളായി, അതാണ് ബി അൻ തഫർറഖൽ ബൈളു. ആ മുട്ട വിരിഞ്ഞു കുഞ്ഞുങ്ങളാവുന്നത് കൊണ്ട് ഔ നബത്തൽ ഹബ്ബു അല്ലെങ്കിൽ ഉപ്പ തൻ്റെ മകന് ദാനമായിട്ട് നൽകിയിരുന്നത് ധാന്യമണികളായിരുന്നു. ആ ധാന്യമണികൾ വിത്ത് മുളച്ചുണ്ടായി എന്ന് കരുതുക. അങ്ങനെയെങ്കിലും അത് ഇസ്തിഹ്ലാക്ക് എന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ ഇസ്തിഹ്ലാക്ക് നടന്നാലും പിന്നീട് ആ വസ്തു തിരികെ വാങ്ങാൻ പാടില്ല. കാരണം എന്താ? ലി അന്നൽ മൗഹൂബ കാരണം ഇവിടെയുള്ള ആ ദാനസ്വത്ത് സാറ മുസ്തഹ്ലക്കൻ അത് നശിപ്പിക്കപ്പെട്ട സാധനമായിരിക്കുന്നു, അത് മാറിയിട്ട് മറ്റൊരു കാര്യമായിരിക്കുന്നുവെന്നർത്ഥം. ഓക്കെ, ഏതായിരുന്നാലും റുജൂ പാടുള്ള അവസരവും പാടില്ലാത്ത അവസരവും നമ്മൾ പഠിച്ചു. ഇനി റുജൂന് ഉപയോഗിക്കേണ്ട സീഗ എന്താണ് എന്നുള്ളതാണ് അടുത്തത്, ഒന്ന് നോക്കാം. വയഹ്സുൽ റുജൂ റുജൂ കരസ്ഥമാകുന്നതാണ്, അതായത് ഒരു അസ്ല് തൻ്റെ ഫർഇന് നൽകിയിരിക്കുന്ന ദാനസ്വത്ത് തിരികെ വാങ്ങാൻ പറ്റുന്നതാണ്. ബിനഹ്വി റജഅ്തു ഫിൽ ഹിബത്തി റജഅ്തു ഫിൽ ഹിബത്തി എന്ന് പോലത്തെ പദങ്ങളെ കൊണ്ട് ഹിബത്തിൻ്റെ വിഷയത്തിൽ ഞാനിതാ മടങ്ങുന്നു. കനഖൽതുഹ ഏതുപോലെ ഹിബത്തിനെ ഞാൻ പൊളിച്ചു. ഔ അബ്തൽതുഹ ഞാനതിനെ ബാത്തിലാക്കി. ഔ റദത്തുൽ മൗഹൂബ ഇലാ മിൽക്കി ആ ദാനസ്വത്തിനെ എൻ്റെ അവകാശത്തിലേക്കു തന്നെ ഞാൻ മടക്കി എന്ന് പോലത്തെ പദങ്ങളെ കൊണ്ട് റുജൂ കരസ്ഥമാകും. ഉപ്പ ഈ പദങ്ങളൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്നർത്ഥം. വ കദാബി കിനായത്തിൻ ഇപ്രകാരം തന്നെ കിനായത്തായിട്ടുള്ള പദങ്ങളെ കൊണ്ടും, അതായത് ഈ റുജൂഇനും അല്ലാത്തതിനും സാധ്യതയുള്ള പദങ്ങളെ കൊണ്ടും റുജൂ സാധ്യമാണ്. ഏതുപോലെ ക അഖൽതുഹു ഈ സാധനം ഞാനിതാ പിടിക്കുന്നു, അതായത് ജലാൽ ഷമീലിനോട് പറയാണ് ആണ് ഈ കാർ ഞാനിതാ ഇങ്ങ് എടുക്കുന്നു വഖബിൽതുഹു അല്ലെങ്കിൽ ഞാനിതാ ഇത് പിടിക്കുന്നു മഅ നിയ്യത്തി നിയ്യത്തോട് കൂടെ ഓക്കേ കിനായത്തായിട്ടുള്ള പദം അത് റുജൂഇനാവണമെങ്കിൽ റുജൂഇനാണ് ഞാനിത് പറയുന്നത് എന്നുള്ള ഒരു നിയ്യത്ത് അവിടെ ഉണ്ടാകണം അപ്പോൾ നിയ്യത്തോട് കൂടെ കിനായത്തിന്റെ പദം ഉപയോഗിക്കുന്നത് കൊണ്ടും റുജൂ കരസ്ഥമാകുന്നതാണ് എന്നാൽ ലാ ബിനഹ്വി ബൈഇൻ വ ഇഅ്താഖിൻ വ ഹിബത്തിൻ ലിഗൈരിഹി വ വഖഫിൻ ഓക്കേ ലാ ബിനഹ്വി ബൈഇൻ അത് വിൽപ്പന നടത്തിക്കൊണ്ട് റുജൂ സാധ്യമല്ല അപ്പോൾ ജലാൽ തൻ്റെ കാറ് ഷമീലിന് ദാനമായിട്ട് നൽകി പിന്നീട് ജലാൽ എന്ത് ചെയ്യാണ് ആ കാർ തന്നെ മറ്റൊരാൾക്ക് അമീനിന് വിൽപ്പന നടത്തി എന്ന് കരുതുക എന്ന് വെച്ചിടത്ത് റുജൂ ആണ് എന്ന് പറയാവതല്ല ഇഅ്താഖിൻ അല്ലെങ്കിൽ ജലാൽ ഷമീലിന് നൽകിയത് ഒരു അടിമയായിരുന്നു ആ അടിമയെ പിന്നീട് ജലാൽ ഇഅ്താഖ് ചൊല്ലി എന്ന് വെച്ച് മോചിതനാക്കി എന്ന് വെച്ചിട്ട് അത് ഹിബത്തിൽ നിന്നുള്ള മടക്കമായിട്ട് പരിഗണിക്കപ്പെടുന്നതല്ല വഹിബത്തിൽ ഗൈരിഹി അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ദാനം നൽകി എന്ന് വെച്ചിട്ട് ജലാലത് മറ്റൊരാൾക്ക് ഷദ്ദാദിന് ദാനം നൽകി എന്ന് വെച്ചിട്ട് ഇവിടെയുള്ള ഹിബത്ത് റുജൂ ആയിരിക്കുന്നുവെന്നുള്ളത് അതുകൊണ്ട് അർത്ഥമില്ല വ വഖഫിൻ അതുപോലെ തന്നെയാണ് വഖഫും കാരണം എന്താ ലി കമാലി മിൽക്കിൽ ഫർഇ കാരണം അവിടെയുള്ള ഫർഇൻ്റെ മിൽക്ക് അവിടെ പൂർണ്ണമായിട്ടുള്ളതാണ് അല്ലേ അപ്പോൾ ജലാൽ ഷമീലിന് ആ കാർ നൽകുന്നതോടുകൂടെ ഷമീലിനാണ് ആ വസ്തുവിലുള്ള പൂർണ്ണാവകാശം അപ്പോൾ അതിനുശേഷം ആ ഒരു വസ്തു ബൈഅ നടത്താനോ ഇഅ്താഖ് ചെല്ലാനോ ഹിബത്ത് നടത്താനോ വഖഫ് ചെയ്യാനുള്ള അവകാശം അവിടെ ജലാലിനുണ്ടായിരിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ അത് ഹിബത്തിൽ നിന്നുള്ള റുജൂ ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നതല്ല എന്നർത്ഥം ഓക്കെ ഇനി അടുത്തത് നോക്കാം വലാ യസിഹു തഅലീഖു റുജൂഇ ബിശർത്തിൻ ഒരു നിബന്ധനയുമായിട്ട് റുജൂഇനെ തഅലീഖ് നടത്തുന്നത് ശരിയാവുകയില്ല ഓക്കെ അതായത് ഇന്നാലിന്ന കാര്യമുണ്ടായാൽ ഞാനിത് മടക്കി എന്നുള്ള രൂപത്തിൽ പറഞ്ഞാൽ ആ റുജൂ ശരിയല്ല ഇനി വലൗ സാദൽ മൗഹൂബു ഇനി ആ മൗഹൂബ് അധികരിച്ചിട്ടുണ്ട് എങ്കിൽ അപ്പോൾ ഒരു ഉപ്പ തൻ്റെ മകനൊരു സാധനം നൽകി അത് പിന്നീട് ആ മകൻ്റെ കയ്യിൽ വെച്ച് അധികരിച്ചിട്ടുണ്ട് എങ്കിൽ റജഅ ബി സിയാദതിഹിൽ മുത്തസിലത്തി ലൽ മുൻഫസിലത്തി ഓക്കെ ഒന്ന് നോക്കാം അങ്ങനെയെങ്കിൽ റജഅ ആ ഉപ്പാക്ക് മടങ്ങാവുന്നതാണ് ബി സിയാദതിഹിൽ മുത്തസിലത്തി ആ മൗഹൂബിലുള്ള ചേർന്ന് വരുന്ന മുത്തസിലായ സിയാദത്തുകളെ കൊണ്ട് ഏതുപോലെ കതഅല്ലിമി സൻഅത്തി എന്തെങ്കിലും ഒരു കരകൗശലം പഠിക്കുന്നത് പോലെ ഓക്കെ അപ്പോൾ ജലാൽ തൻ്റെ മകനായ ഷമീലിന് ഒരു അടിമയെയായിരുന്നു ദാനമായിട്ട് നൽകിയിരുന്നത് ആ അടിമയെ ഷമീൽ എന്ത് ചെയ്തു ധാരാളം കരകൗശല കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കുറേ പണിയെടുപ്പിക്കാനൊക്കെ പഠിപ്പിച്ചു ആ പഠനം എന്നുള്ള കാര്യം എന്താണ് ആ അടിമയിൽ വന്നിരിക്കുന്ന മുത്തസിലായ സിയാദത്താണ് അല്ലേ അപ്പോൾ അത്തരം കാര്യങ്ങളെ കൊണ്ട് മടങ്ങാവുന്നതാണ് എന്ന് പറഞ്ഞാൽ ജലാലിന് അതുകൂടി മടങ്ങുമ്പോൾ അവകാശപ്പെട്ടതാണ് എന്നർത്ഥം എന്നാൽ ലൽ മുൻഫസിലത്തി മുൻഫസിലായ വേർപിരിഞ്ഞുള്ള സിയാദത്തുകൾ പാടില്ല ഇതുപോലെ കൽ ഉജറത്തി ഉജറത്ത് പോലെ എന്ന് പറഞ്ഞാൽ ഈ ഷമീൽ എന്ത് ചെയ്തിരുന്നു ആ അടിമയെ കൊണ്ട് മറ്റൊരാൾക്ക് ഇജാറത്തായിട്ട് കൊടുത്തിരുന്നു അങ്ങനെ ഇജാറത്തായിട്ട് കൊടുത്തിട്ടുള്ള കൂലി ആ കൂലി ആർക്ക് കിട്ടുകയില്ല അവിടെയുള്ള ഉപ്പാക്ക് ജലാലിന് കിട്ടുകയില്ല വലതി കുട്ടിയെ പോലെയും കുട്ടി എന്ന് പറഞ്ഞാൽ അവിടെ ജലാൽ ഷമീലിന് നൽകിയിരുന്നത് ഒരു മൃഗത്തെയായിരുന്നു ആ മൃഗം പ്രസവിച്ചൊരു കുഞ്ഞുണ്ട് അങ്ങനെയെങ്കിൽ പിന്നീട് ആ മൗഹൂബിനെ ആ മൃഗത്തെ എനിക്ക് തിരികെ വേണമെന്ന് ജലാൽ പറഞ്ഞാൽ ആ കുഞ്ഞ് ആർക്കുള്ളതായിരിക്കും അത് ഷമീലിനുള്ളതായിരിക്കും അതുപോലെ തന്നെ വൽ ഹംലിൽ ഹാദിസി അലാ മിൽക്കി ഫർഇഹി തൻ്റെ ഉപ്പ തൻ്റെ മകൻ്റെ അധികാരത്തിലായിരിക്കുമ്പോൾ ഉണ്ടായിരിക്കുന്ന ഗർഭം പോലെയും ഓക്കെ അപ്പോൾ ജലാൽ ഷമീലിന് നൽകിയിട്ടുള്ള മൃഗം ഷമീലിൻ്റെ കയ്യിലായിരിക്കുമ്പോൾ ഗർഭമുണ്ടായി എന്ന് കരുതുക അങ്ങനെയെങ്കിൽ ആ ഗർഭം അത് ഷമീലിന് അവകാശപ്പെട്ടതാണ് പിന്നീടുണ്ടാവുന്ന കുട്ടി ഷമീലിന് അവകാശപ്പെട്ടതാണ് അതിൻ്റെ തള്ള മാത്രമേ ആർക്ക് അവകാശപ്പെടുകയുള്ളൂ ജലാലിന് അവകാശപ്പെടുകയുള്ളൂ ഓക്കെ ഏതായിരുന്നാലും ഒരു ഉപ്പ തൻ്റെ ഫർഇന് എന്തെങ്കിലും ഒരു സാധനം നൽകിയാൽ അത് തിരികെ വാങ്ങൽ ജായിസാണ് തിരികെ വാങ്ങുകയാണ് എങ്കിൽ അത് കൊടുക്കൽ ആ ഫർഇൻ്റെ ബാധ്യതയാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്നിരുന്നാലും ഇങ്ങനെ തിരികെ ചോദിക്കുന്നത് കറാഹത്താണ് എന്നുള്ളതാണ് ഒന്ന് നോക്കാം വ യുക്റഹുൽ അസ്ലി ഒരു അസ്ലിന് കറാഹത്താണ് റുജൂ ഫി അതിയത്തിൽ ഫർഇ തൻ്റെ മകന് നൽകിയിരിക്കുന്ന ഫർഇന് നൽകിയിരിക്കുന്ന സാധനത്തിൽ തിരികെ വാങ്ങൽ അതിനെ മടക്കൽ കറാഹത്താണ് ഇല്ലാ ലിഉദ്രിൻ ഒരു ഉദ്ർ കൊണ്ടല്ലാതെ അപ്പോൾ ഏതുപോലെയുള്ള ഉദ്ർ കഅൻ കാനൽ വലദു ആഖൻ അവിടെയുള്ള മകൻ ആഖാണ് തൻ്റെ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവനാണ് ഔ യസ്രിഫുഹു ഫി മഅസിയത്തിൻ അല്ലെങ്കിൽ ആ ഒരു വസ്തു മൗഹൂബായ സ്വത്തിന് തെറ്റിനായിട്ടാണ് അവൻ ചെലവഴിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഉദര കാരണത്താൽ എന്നെ എൻ്റെ മകൻ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ കൊടുത്തിട്ടുള്ള സമ്പത്ത് അവൻ തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് പോലത്തെ ഉദറുകളൊക്കെ ഉണ്ടെങ്കിൽ അത് തിരികെ വാങ്ങാവുന്നതാണ്, ആ മൗഹൂബ് തിരികെ വാങ്ങാവുന്നതാണ്. ഒരു ഉദറുമില്ലാതെ ഒരു ഉപ്പ തൻ്റെ മകന് കൊടുത്തിട്ടുള്ള സാധനം പിന്നീട് തിരികെ വാങ്ങുന്നത് കറാഹത്താണ് എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് വ ബഹസൽ ബുൽഖീനിയു. ബുൽഖീനി ഇമാം ചർച്ച ചെയ്യുന്നുണ്ട് ഇംതിനാഉഹു ഫീ സദഖത്തിൻ വാജിബത്തിൻ, നിർബന്ധമായ സദഖയിൽ ഇത്തരത്തിൽ റുജൂ പാടില്ല എന്ന്. ഏതുപോലെ സകാത്തിൻ വ നദിരിൻ വ കഫാറത്തിൻ. ഓക്കെ, ഒരു ഉപ്പ തൻ്റെ സകാത്ത് മുതൽ തൻ്റെ മകന് കൊടുത്തു, അല്ലെങ്കിൽ തൻ്റെ മകന് കൊടുക്കുമെന്ന് നേർച്ചയാക്കിയിരുന്നു, ആ സാധനം മകന് കൊടുത്തു. വ കഫാറത്തിൻ, അല്ലെങ്കിൽ തൻ്റെ കഫാറത്തായിരിക്കുന്ന കാര്യം തൻ്റെ മകന് കൊടുത്തു എന്ന് കരുതുക. ഇത്തരം കാര്യങ്ങളൊക്കെ വാജിബായ കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തൻ്റെ മകന് കൊടുത്താൽ അത് പിന്നീട് തിരികെ വാങ്ങാൻ പാടില്ല എന്ന് ബുൽഖീനി റഹിമഹുല്ല പറയുന്നുണ്ട്. ഓക്കെ, വബിമാ ദക്കറഹു, ഇപ്പോൾ ബുൽഖീനി ഇമാം പറഞ്ഞതുകൊണ്ട് അഫ്താ കസീറൂന, ധാരാളം ഫിഖ്ഹി പണ്ഡിതന്മാർ മറ്റുള്ള ആളുകൾക്ക് ഫത്വ നൽകിയിട്ടുമുണ്ട്. മിമ്മൻ സബഖഹു, അത് തന്നെ ബുൽഖീനി ഇമാമിൻ്റെ മുമ്പേ കഴിഞ്ഞവരിൽപ്പെട്ടതും വ തഅഖറൻഹു, അവരെ തൊട്ട് പിന്നീട് വന്നവരെ തൊട്ടും. അപ്പോൾ ബുൽഖീനി ഇമാമിൻ്റെ ഇതേ കാര്യം വെച്ചിട്ട് അവർക്ക് മുമ്പുള്ള ശേഷമുള്ള ധാരാളം പണ്ഡിതന്മാർ മറ്റുള്ളവർക്ക് ഫത്വ നൽകിയിട്ടുമുണ്ട്. അപ്പോൾ വാജിബായ സദഖകളാണ് എങ്കിൽ അതിലൊരിക്കലും മടങ്ങാൻ പാടില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിലുള്ള പ്രബല വീക്ഷണം എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. വലഹു റുജൂ, ഒരു അസുലിന് റുജൂ നടത്തൽ ജായിസാണ്, മടങ്ങൽ ജായിസാണ്. ഫീമ, ഒരു കാര്യത്തിൽ, ഒരു വസ്തുവിൽ. അഖറ, ആ അസുൽ ഇഖറാർ നടത്തിയിരിക്കുന്നു, സമ്മതിച്ച് പറഞ്ഞിരിക്കുന്നു. ബി അന്നഹു ലി ഫർഇഹി, ആ വസ്തു തൻ്റെ മകനുള്ളതാണ് എന്ന്. ഓക്കെ, അപ്പോൾ ജലാൽ ഒരിക്കൽ പറഞ്ഞു എന്ത്, എൻ്റെ ഈ കാറ് അത് എൻ്റെ മകനായ ഷമീലിനുള്ളതാണ് എന്ന്. അങ്ങനെ അവൻ ഇഖറാർ നടത്തി സമ്മതിച്ച് പറഞ്ഞാലും ആ കാറ് പിന്നീട് അവന് ഷമീലിൻ്റെ കയ്യിൽ നിന്നും തിരികെ വാങ്ങാവുന്നതാണ്. കമാ അഫ്താബിഹി നബവിയു, ബഹുമാനപ്പെട്ട നബവി ഇമാം ഫത്വ നൽകിയത് പോലെ തന്നെ. എന്ന് മാത്രമല്ല വഅതമദഹു ജംഉ മുതഅഖിറൂന, ഒരു കൂട്ടം പിൻകാല പണ്ഡിതന്മാർ ഈ ഫത്വയെ അല്ലെങ്കിൽ ഈ ഒരു ഹുക്മിനെ മുഅ്തമദാക്കിയിട്ടുമുണ്ട്, പ്രബലമാക്കിയിട്ടുമുണ്ട് എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് ഖാലൽ ജലാലുൽ ബുൽഖീനിയു, ബഹുമാനപ്പെട്ട ജലാലുൽ ബുൽഖീനി തങ്ങൾ പറയുന്നുണ്ട് അൻ അബീഹി, തൻ്റെ ഉപ്പയെ തൊട്ട്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഉപ്പയാണ് സിറാജുദ്ദീനിൽ ബുൽഖീനി എന്ന് പറയുന്ന പണ്ഡിതൻ. അപ്പോൾ തൻ്റെ ഉപ്പ പറഞ്ഞതായിട്ട് ജലാലുൽ ബുൽഖീനി തങ്ങൾ പറയുന്നുണ്ട്. എന്താണത്? വ ഫുരില ദാലിക്ക, അവിടെ ഫുരില എന്ന് തന്നെയായിട്ട് വായിക്കണം. വ ഫുരില ദാലിക്ക, ഇങ്ങനെയുള്ള ഒരു ഹുക്മ സങ്കല്പിക്കപ്പെടേണ്ടതാണ്. ഫീമ, ഒരു വിഷയത്തിൽ. ഇദാ ഫസ്സറഹു, അവിടെ ഇഖറാർ ചെയ്യപ്പെട്ട ആ കാര്യത്തെ ആ അസുൽ വിശദീകരിക്കുകയാണ് എങ്കിൽ ബിൽ ഹിബത്തി, ഹിബത്ത് കൊണ്ട് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉദാഹരണത്തിൽ ജലാൽ പറയുകയാണ് ഈ കാർ ഷമീലിൻ്റേതാണ് എന്ന്. ഓക്കെ, ഇത് ഷമീലിന് ആയത് ഹിബത്ത് കൊണ്ടാണ് എന്നുകൂടി വിശദീകരിച്ചാൽ മാത്രമേ അത് പിന്നീട് തിരികെ വാങ്ങാനുള്ള അവകാശം ആ ജലാലിന് ആ ഉപ്പാക്കുണ്ടായിരിക്കുകയുള്ളൂ. വഹുവ ഫർളുൻ ലാ ബുദ്ധ മിൻഹു, കൂടാതെ കഴിയാത്ത, അതായത് നിർബന്ധമായിരിക്കുന്ന ഒരു സങ്കല്പമാണിത് എന്നർത്ഥം. കാരണം എന്താണ്? ഹിബത്ത് ആയിട്ട് നൽകിയിട്ടുള്ള വസ്തുക്കൾ മാത്രമേ റുജൂ ചെയ്യാനുള്ള അവകാശം ഉപ്പാക്കുള്ളൂ. ഓക്കെ, എന്നതല്ലാതെ ഉപ്പായുടെ കയ്യിൽ നിന്നും അവിടെ മകൻ ആ കാറ് വാങ്ങിയതാണ് എങ്കിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലക്ക് ആ ഉപ്പ അത് മകന് കൊടുത്തതാണ് എങ്കിൽ, അത് സകാത്തായിട്ടോ കഫാറത്തായിട്ടോ ഒക്കെ കൊടുത്തതാണെങ്കിൽ അത് റുജൂ ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇഖ്റാർ നടത്തുന്നത്, അതായത് ഈ കാറ് എൻ്റെ മകൻ്റേതാണ് എന്ന് ആ ഉപ്പ പറയുന്നത് അത് ഹിബത്തിനാലാണ് എൻ്റെ മകൻ്റേതായത് എന്ന് വിശദീകരിച്ചു മാത്രമേ പിന്നീട് അത് തിരികെ വാങ്ങാനുള്ള അവകാശം ആ ഉപ്പാക്കുണ്ടായിരിക്കുകയുള്ളൂ എന്നർത്ഥം. ഓക്കെ, ഇനി ഈ ഒരു വിഷയത്തിൽ, ഹിബത്തിൻ്റെ വിഷയത്തിൽ നബവി ഇമാം പറയുന്ന മറ്റൊരു കാര്യം നോക്കാം. വഖാല നബവിയു, നബവി ഇമാം പറയുന്നുണ്ട് ലൗ വഹബ വഅഖബല, ഒരാൾ ഒരു സാധനം ദാനമായിട്ട് നൽകി അത് ഖബൂൽ നടത്തിക്കുകയും ചെയ്തു, വമാത, അതിനുശേഷം അവൻ മരിക്കുകയും ചെയ്തു എന്ന് കരുതുക. അതായത് അഫ്സൽ തൻ്റെ ഫോൺ ഹാഷിറിന് ദാനമായിട്ട് നൽകി, ഹാഷിർ അത് ഖബൂൽ നടത്തുകയും ചെയ്തു, അതിനുശേഷം അഫ്സൽ മരിച്ചുപോയി. ഓക്കെ, അങ്ങനെ മരണത്തിന് ശേഷം അഫ്സലിൻ്റെ വാരിസായ, അവൻ്റെ അനന്തരാവകാശിയായ മകനാണ് റാസി എന്ന് സങ്കല്പിക്കുക. അങ്ങനെയെങ്കിൽ ഫദ്അൽ വാരിസു, ആ അവസരത്തിൽ അനന്തരാവകാശിയായ റാസി വന്നിട്ട് വാദിച്ചു. എന്താണ് വാദിച്ചത്? കൗനഹു ഫിൽ മർളി, എൻ്റെ ഉപ്പ അങ്ങനെ ദാനമായിട്ട് നൽകിയത് എൻ്റെ ഉപ്പയുടെ, അതായത് അഫ്സലിൻ്റെ മറദുൽ മൗത്തിൻ്റെ അവസരത്തിലാണ്, അതായത് മരണശയ്യയിൽ കിടക്കുമ്പോഴാണ് അവൻ ദാനമായിട്ട് നൽകിയത് എന്നാണ് അനന്തരാവകാശി വന്നിട്ട്, അതായത് റാസി വന്നിട്ട് വാദിച്ചത് എന്ന എന്നർത്ഥം. ഓക്കെ, ഒരാൾ തൻ്റെ മരണശയ്യയിൽ കിടക്കുന്ന അവസരത്തിൽ മറ്റൊരാൾക്ക് ഒരു സാധനം ദാനമായിട്ട് നൽകിയാൽ അങ്ങനെ ദാനം നൽകുന്ന വസ്തു സ്വന്തം സമ്പത്തിൻ്റെ സുലുസിൽ മാത്രമേ സാധുവാവുകയുള്ളൂ എന്നുള്ളൊരു നിയമമുണ്ട്. ഓക്കെ, അപ്പോൾ ഒരാൾ മരിക്കാൻ കിടക്കുന്ന അവസരത്തിൽ തൻ്റെ മുഴുവൻ സമ്പത്ത് മറ്റൊരാൾക്ക് ദാനം ചെയ്യണം എന്ന് കരുതിയാൽ അത് ശരിയാകൂല, മറിച്ച് 1/3 ഭാഗത്തിൽ മാത്രമേ അത് ശരിയാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ വാരിസ് വന്നിട്ടത് വാദിക്കുന്നത്, അവൻ ഫോൺ ദാനമായിട്ട് നൽകിയത് അത് മർന്നുൽ മൗത്തിൻ്റെ അവസരത്തിലാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ ഉപ്പയുടെ 1/3 സ്വത്തിനേക്കാളേറെ ആ ഫോൺ വരുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അത്രയും ഭാഗം എനിക്ക് തിരികെ വേണം എന്ന് വന്നിട്ട് റാസി വാദിക്കുന്നു. എന്നാൽ വൽ മുത്തഹിബു, അവിടെ ദാനം സ്വീകരിച്ചിരിക്കുന്ന ഹാഷിർ പറയുന്നത് കൗനഹു ഫി സിഹതി, അഫ്സൽ എനിക്കത് ദാനമായിട്ട് നൽകിയത് അവൻ്റെ ആരോഗ്യവേളയിലാണ് എന്നുള്ളതാണ് എങ്കിൽ സുദ്ദിഖ, അവിടെ സത്യമാക്കപ്പെടേണ്ടത് മുത്തഹിബാണ്, ഹാഷിറാണ് എന്നർത്ഥം. ഓക്കെ, ഇൻതഹ. ഇതോടുകൂടി നബവി ഇമാമിൻ്റെ ഖൗൽ അവസാനിക്കുന്നു. എന്നാൽ ഇതേ മസലയിൽ തന്നെ വലൗ അഖാമ ബയ്യിനതൈനി, ഇവിടെയുള്ള രണ്ടു പേരും അതായത് വാരിസും മുത്തഹിബും നമ്മുടെ ഉദാഹരണത്തിലുള്ള അഫ്സലും റാസിയും രണ്ട് ബയ്യനത്ത് കൊണ്ടുവന്നാൽ ഖുദ്ദിമത്ത് ബയ്യനത്തുൽ വാരിസി, അപ്പോൾ അവിടെ അനന്തരാവകാശിയായ റാസിയുടെ ബയ്യനത്താണ്, അവൻ്റെ തെളിവാണ് മുന്തിക്കപ്പെടുന്നത്. കാരണം എന്താ, ലി അന്ന മഅഹ സിയാദത്ത് ഇൽമിൻ, കാരണം ആ തെളിവോട് കൂടെയാണ് കൂടുതൽ അറിവുള്ളത്. ഓക്കെ, അപ്പോൾ സാധാരണഗതിയിൽ ഒരാൾ മറ്റൊരാൾക്ക് ദാനം നൽകുകയാണ് എങ്കിൽ അത് സിഹത്തിന്റെ അവസരത്തിൽ തന്നെയാണല്ലോ ഉണ്ടാവാറുള്ളത്. അപ്പോൾ ആ അസിലനുസരിച്ചിട്ടായിരുന്നു നമ്മൾ ഇതുവരെ മുത്തഹിബിനെ അതായത് ഹാഷിറിനെ സത്യമാക്കിയിരുന്നത്. എന്നാൽ ആ അസിലിനോട് എതിരെ വരുന്ന ഒരു ബയ്യനത്ത് ആരാണ് ഇവിടെ ഹാജറാക്കിയിട്ടുള്ളത്? വാരിസായ റാസിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ വാരിസിന്റെ അതായത് അനന്തരാവകാശിയുടെ ബയ്യനത്തിനാണ് നമ്മൾ മുൻതൂക്കം കൽപ്പിക്കുന്നത്. ബയ്യനത്ത് കൊണ്ടുവന്നാൽ അവിടെ അനന്തരാവകാശിയുടെ വാദത്തെയാണ് നമ്മൾ സ്വീകരിക്കുക എന്നർത്ഥം.